ഗൈസ്, അപ്പൊ എല്ലാവർക്കും യു എയിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. മലയാളം പറയും. അപ്പൊ ഗൈസ്, അപ്പൊ ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഷാർജ ദുബായ് ബോർഡറാണ്. ഇപ്പൊ ഞങ്ങൾ ദുബായിലാണ്, തൊട്ടപ്പുറത്ത് ഷാർജയാണ് ബോർഡറാണ്, അൽനാദ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പുറത്തൊക്കെ പോകാൻ വേണ്ടി ഇപ്പൊ ഞങ്ങൾ ഇന്നലെ രണ്ടു ദിവസം വന്നിട്ട് കാര്യങ്ങൾ, വീടും കാര്യങ്ങളൊക്കെ സ്റ്റേ എല്ലാം സെറ്റാക്കി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി പ്ലാനൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് പുറത്തു പോകാനൊക്കെ എന്തായാലും പോകണം. അപ്പൊ ഈ സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഇന്ന് ചുമ്മാ ജസ്റ്റ് ഒക്കെ ഒന്ന് പുറത്തു പോയി. അപ്പൊ ഇന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ സ്വന്തം അർജുൻ, ആലപ്പുഴയുടെ സ്വന്തം അർജുൻ, ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ സത്യം. അപ്പൊ പുള്ളിയെടുത്ത് പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇന്നലെ ഇപ്പൊ പുള്ളി മെസ്സേജ് അയച്ചു കാര്യങ്ങളൊക്കെ. അപ്പൊ എവിടെ ഉണ്ടോ ചോദിച്ചു. അപ്പൊ പുള്ളി ഞങ്ങളുടെ ഫ്ലാൻ്റെ തൊട്ടടുത്താണ്. അപ്പൊ അങ്ങനെ വന്നു, ഞങ്ങൾ അങ്ങനെ പുറത്തോട്ടൊക്കെ പോകാനുള്ള പ്ലാനിങ്ങിലാണ്. സോ പുള്ളി അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഗൈസ്, മിസ്റ്റർ അർജുൻ ദുബായ് പൊളിയല്ലേ? മിസ്റ്റർ അർജുൻ എന്ത് നിങ്ങൾ ചോദ്യം? ഓ, അപ്പർ സൈഡാണല്ലേ, ഞാൻ കാറിൽ കയറാൻ വേണ്ടി ഇപ്പർ സൈഡിലേക്ക് വന്നു. കേസ് നിങ്ങൾ സ്വന്തം കാറൊക്കെ ഉണ്ടല്ലോ ഇവിടെ. റിച്ചാണോ? റിച്ചാണോ നിങ്ങൾ? ഗൈസ്, ഞങ്ങളിപ്പോ എവിടെ പോകണം? ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോകാൻ പോകണം. അർജുനായിട്ട് ഫസ്റ്റ് സിം എടുക്കാം. സിം എടുക്കണം. അപ്പൊ ഇവിടെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കണമെങ്കിൽ സിം വേണം. അപ്പൊ നമുക്ക് സിം എടുക്കാം. ഓക്കെ. അപ്പൊ ഗൈസ്, ഞങ്ങൾ ലുലു മോളിൽ ഇതെത്തിയിട്ടുണ്ട്, ദുബായ് ലുലു മോൾ. ഞങ്ങള് ലുലു എന്നൊക്കെ ഇറങ്ങി. നമ്മക്ക് ഇവിടെ ഒന്ന് വരണം വെച്ചാട്ടാ. ഇറങ്ങി വാടി. ഞങ്ങള് നമ്മുടെ അർജുനന്റെ കൂടെ ഇവിടെ ഷാർജയിലൊരു ഷോപ്പിലേക്ക് വന്നു. അപ്പൊ പുള്ളിക്കാരനും ഞങ്ങളെ ഒരു ഫംഗ്ഷന് വിളിച്ചോണ്ട് പോകട്ടോ. അപ്പൊ അവിടെ ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ. അപ്പൊ ഏതെടുത്താലും പത്ത്. അപ്പൊ ഞങ്ങൾ കണ്ടപ്പോ ഏതെടുത്താലും പത്ത്, നമ്മുടെ നാട്ടിലെ ഏതെടുത്താലും പത്ത് എന്ന സംഭവം ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പൊ ഞങ്ങൾ അതിനകത്തോട്ട് കയറി നോക്കട്ടെ. ഏതെടുത്താലും
ഏതെടുത്താലും പത്ത്. ഞങ്ങൾ എന്താ നോക്കാൻ വേണ്ടി കയറിയത്, പക്ഷെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും സമ്മതിക്കത്തില്ല. എന്താണ് സംഭവങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങിയത്. പക്ഷെ കൊള്ളാം, കുഴപ്പമില്ല. പിന്നെന്താ ഇപ്പൊ ഞങ്ങൾ ഇവിടെ നേരെ അച്ഛൻ്റെ ഫ്രണ്ടിന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് പൊക്കോണ്ട് നിൽക്കുകയാണ്. അവിടെ എന്താ പരിപാടി നോക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ആണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ. വീണ്ടും തിന്നാൻ പോവാണ്. അപ്പൊ നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷനെ കഴിഞ്ഞു നേരെ അടുത്ത സ്ഥലത്തോട്ട്, ദുബായ് നൈറ്റ്. അല്ല നമ്മൾ ഇവിടെ ഇറങ്ങി എന്ന് പറയണ്ടേ, വെറൈറ്റി വെറൈറ്റി കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മള് ബർത്ത്ഡേ ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ചു. ഇതൊക്കെ രണ്ട് വിധം ഫ്രണ്ടിൽ ഓർമ്മയുണ്ട് കേട്ടോ, ഹീര ചേച്ചി. അതും അവിടെ കണ്ടോ സംസാരിക്കായിരിക്കും. അപ്പൊ നമ്മള് ഫുഡൊക്കെ അടിച്ച് എന്റെ പൊന്നു എവിടെ കൊണ്ടുപോകണം. ഇന്ന് തേഴ്സ്ഡേ ആണോ പറഞ്ഞത്? ഇന്ന് തേഴ്സ്ഡേ നൈറ്റ് ദുബായ് നൈറ്റ്. ഞങ്ങളുടെ ദുബായ് നൈറ്റ് തണുക്കുന്നുണ്ടോ? ഉണ്ടോ?
നമ്മള് കരാമിന് നേരെ വന്നത് ദുബായിയുടെ സ്വന്തം ബുർജ് ഖലീഫ. എന്റെ മോനെ കാണുന്ന ആഗ്രഹ സ്ഥലമാണ്. അപ്പൊ എന്തായാലും കാണിച്ചു തരാം. കണ്ടില്ലേ? കണ്ടു. നമ്മൾ യാത്രയാവുകയാണ്. ബുർജ് ഖലീഫ പെട്ടെന്ന് കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് പോകുന്നു. ഇനി കുറെ നേരം സെക്യൂരിറ്റി പിടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മളിപ്പോ പോയ റേഞ്ച് റോവർ. റേഞ്ച് റോവർ എസ് ബി ആർ, റേഞ്ച് റോവർ എക്സ് ബി ആർ. ഏകദേശം നാട്ടില് 4 crore സംതിങ്, ഇവിടെ ഒരു 1.5 crore അല്ലേ. 1.5 crore വണ്ടിയാണ് ഇതാ കിടക്കുന്നത്. ആമി ഒന്ന് മൊയിലാളി, എന്തായിരുന്നു ഇവരുടെ പേര്? നിജോ. ആമി എങ്ങനെ ഉണ്ടായിരുന്നു ഈ ട്രിപ്പ്? പൊളിയായിരുന്നു അല്ലേ. ബുർജ് ഖലീഫയിലും പോയി അല്ലേ. എന്തടി പൊട്ടിയത്? പൊട്ടിച്ച് ക്ഷീണിച്ച ഫുഡ് കഴിച്ച് റേഞ്ച് റോവറിൽ കറങ്ങി. പിന്നെ ഇവിടെ എന്തായിരുന്നു? ബുർജ് ഖലീഫയിൽ പോയി ഫോട്ടോ എടുക്കാൻ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ വ്ളോഗിന്റെ അപ്പൊ ഞങ്ങള് അപ്പൊ നമ്മുടെ കരാമേലോട്ടുള്ള വരവും പിന്നെ ഇന്നത്തെ ഫുൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പൊ ഞങ്ങള് തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഫുഡൊക്കെ കഴിച്ച് ക്ഷീണിച്ച് രണ്ടുപേരും ഇന്നത്തെ എപ്പിസോഡ് 3 ഇവിടെ വൈകിട്ട് ഇഷ്ടപ്പെട്ടു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ ഗൈസ്, ബൈ ബൈ.